മുളയ്ക്ക് ഒരു പ്രത്യേക വാസനയില്ലേ, ആ വാസനയും അതിൻ്റെ ആ രുചിയും അതേപോലെ തന്നെ തേങ്ങാപ്പാലിൻ്റെയും ആ ചുവന്നുള്ളി അതിൻ്റെ പുറത്തൂടെ താളിച്ച് ചേർത്തതിൻ്റെയൊക്കെ പ്രത്യേക ഒരു രുചിയാണ്. നമസ്കാരം. നല്ലൊരു 2 കിലോയുടെ ഒരു വരാൽ, വരാലെന്നും പറയും, വരാലെന്ന് ഞങ്ങളുടെ അവിടെയൊക്കെ വരാലെന്നാണ് പറയുന്നത് കേട്ടോ. പക്ഷേ എറണാകുളം ഭാഗത്ത് വരാലെന്നാണ് പറയുന്നത്. 2 കിലോയുടെ ഒരു വരാലിനെ കിട്ടി. ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് പോയി ഒരു വില്ലേജ് കുക്കിംഗ് ഒക്കെ പ്ലാൻ ചെയ്താൽ കോഴിയൊക്കെ വെച്ചാൽ, അല്ല സച്ചിനെ? സച്ചിനെ അറിയാമല്ലോ അല്ലേ, നമ്മുടെ ഗ്രീൻബർഗ് റിസോർട്ടിൻ്റെ മാനേജർ, ഓൾ ഇൻ ഓൾ ആയ സച്ചിൻ എൻ്റെ സുഹൃത്താണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ റിസോർട്ടിൽ വന്ന് ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു വില്ലേജ്, നേരത്തെ നമ്മളൊരു ട്രൈബൽ കുക്കിംഗ് ഒക്കെ ചെയ്താണ്, അതേപോലെ തന്നെ ഒരു വില്ലേജ് കുക്കിംഗ് ഇപ്രാവശ്യം നമ്മൾ ഈ നല്ല വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് പ്ലാൻ ചെയ്താൽ. പക്ഷേ ഭയങ്കര മഴ, രാവിലെ തൊട്ട് ഉച്ച വരെ മഴയായിരുന്നു, അതുകൊണ്ട് പരിപാടി നടന്നില്ല. അന്നേരം സച്ചിൻ ഒന്ന് പുറത്ത് പോയപ്പോഴത്തേന് ഇത് ഡാമിലെ മീനല്ലേ, ഡാമിലെ കുളമാവ് ഡാമിലെ മീൻ അവർ തന്നെ അവിടെ വെച്ച് വിൽക്കുന്ന ലോക്കലി സെല്ല് ചെയ്യുന്നതാണ്. ഇതാണോ 2 കിലോയുടെ ഒരു വരാലാണ്. നമുക്ക് വരാലിനെ ഉണ്ടല്ലോ, ഇത് ശരിക്കും പറഞ്ഞാൽ ഒന്ന് നന്നായിട്ടൊന്ന് വൃത്തിയാക്കിയതിന് ശേഷം ചെറുതായിട്ട് വരഞ്ഞ് ചില കുരുമുളക് പൊടിയും ചില ഉപ്പും ഒക്കെ ഇട്ടിട്ട് നന്നായിട്ട് വറുത്തെടുത്താൽ അത് മാത്രം മതി. പക്ഷേ ഇതിപ്പം കറിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്, കറിയുണ്ട്, അത് നോക്കാം. അപ്പം 2 കിലോയുടെ വരാലിനെ പിടിച്ച് നമ്മൾ പിടിച്ചില്ല, ആരോ പിടിച്ച് നമ്മൾ കറിയാക്കുന്നു. നമ്മളല്ല, നമ്മുടെ കയ്യിലെത്തി, പക്ഷെ കറിയാക്കുന്നത് നമ്മളല്ല, ഷെഫാണ്. ഷെഫ് കറിയാക്കി നമ്മളത് രുചിച്ച് നോക്കുന്നു അല്ലേ, അത് തന്നെ. വാ, ഷെഫിൻ്റെ അടുത്ത് പറയട്ടെ, ഇതൊന്ന് ശരിയാക്കി തരാം. അതെ, നമ്മൾ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് പോയി വീഡിയോ എടുക്കാമെന്ന് വെച്ചപ്പോൾ അന്നേരം ഭയങ്കര മഴ, ഇവിടെ പുറത്ത് നിന്ന് വീഡിയോ എടുക്കാമെന്ന് വെച്ചപ്പോൾ അന്നേരം മഴ ചാറ്റിൽ. അപ്പോൾ പിന്നെ ഇതിനകത്ത് കിച്ചനകത്ത് തന്നെ നമ്മൾ വീഡിയോ എടുത്തു. അത് കഴിഞ്ഞപ്പം അതിൻ്റെ കൂടെ നെയ്ച്ചോറുണ്ട്, അതുപോലെ തന്നെ പോർക്കുണ്ട്. പക്ഷേ നമ്മുടെ പ്രധാന ഐറ്റം എന്ന് പറയുന്നത് നമ്മുടെ വരാലാണ്. ഏകദേശം 2 കിലോ വരുന്ന ഒരു വരാൽ. ആ വരാൽ കറിയാക്കുന്ന കാര്യം നമ്മളെന്തൊക്കെയാണ് ഞാൻ കണ്ടതെന്ന് നിങ്ങളോട് പെട്ടെന്ന് അങ്ങോട്ട് പറയാം. അത് കഴിഞ്ഞിട്ട് കഴിപ്പിലേക്ക് പോവാം, അല്ലേ സച്ചിനെ? പെട്ടെന്ന് പറയാം. ഈ വരാലിൻ്റെ കറി ഉണ്ടാക്കാനായിട്ട് ആദ്യം ഒരു ചെറിയൊരു ഉരുളി വെച്ചിട്ട് അത് നന്നായിട്ടൊന്ന് ചൂടായി കഴിയുമ്പോൾ തന്നെ അതിനകത്തോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കും. ആ വെളിച്ചെണ്ണയുടെ പുറകെ തന്നെ, വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ അതിൻ്റെ പുറകെ തന്നെ ഉലുവ ചേർക്കും. ഉലുവ ഒന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് കഴിഞ്ഞാൽ ഇഞ്ചി, വെളുത്തുള്ളി, ചുവന്നുള്ളി, പച്ചമുളക്, അത് അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പില, അതെല്ലാം കൂടെ ഒന്ന് വഴറ്റും. അത് ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം അതിൻ്റെ പുറകെ തന്നെ നമ്മുടെ മുളക് പൊടി, കാശ്മീരി ചില്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഇത്രയും കാര്യങ്ങൾ ചേർക്കും. അത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കും. ആ റോസ്റ്റ് ചെയ്തെടുക്കുന്ന കൂടെ തന്നെ നമ്മുടെ പുളിയില്ലേ, കുടംപുളി ഒരു 5 അല്ലി അതിട്ട് അതും കൂടെ ഒന്ന് റോസ്റ്റായി വന്നു കഴിയുമ്പോഴത്തേന് അതിൻ്റെ പുറത്തോട്ട് 3-ാം പാൽ ഒഴിക്കും. തേങ്ങാപ്പാൽ 3 പാലായിട്ട് എടുത്താണ്, ഒരു തേങ്ങയുടെ പാല് 3 പാലായിട്ട് എടുത്താൽ. അപ്പോൾ 3-ാം പാൽ ഒഴിച്ച് അതിൻ്റെ കൂടെ വേണമെന്നുണ്ടെങ്കിൽ ഒരു സ്വല്പം വെള്ളം കൂടെ ചേർക്കാം, കാരണം ഇച്ചിരി ലൂസായിട്ട് നമുക്ക് കറി വേണമെന്നുണ്ടെങ്കിൽ ഒരു സ്വല്പം വെള്ളം കൂടെ ചേർത്ത് ആ 3-ാം പാൽ ഒന്ന് തിളച്ച് വന്ന് ഈ മസാലയുടെ കൂടെ ഒന്ന് തിളച്ച് വന്ന് കഴിയുമ്പോഴത്തേന് മീൻ കഷ്ണങ്ങളെ പെറുക്കിയിടും. അത് കഴിഞ്ഞ് മീൻ കഷ്ണങ്ങളും അതും കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അത് കഴിയുമ്പോഴത്തേന് നമ്മുടെ 2-ാം പാൽ ഒഴിക്കും. 2-ാം പാലും ഈ മീൻ കഷ്ണവും മസാലയും എല്ലാം കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് തിളച്ചൊന്ന് കുറുകി വന്നു കഴിയുമ്പോഴത്തേന് 1-ാം പാൽ ഒഴിക്കും. 1-ാം പാൽ ഒഴിച്ച് നമ്മൾ വാങ്ങി വെക്കും. ഈ മസാലയുടെ കാര്യമൊക്കെ പറയുന്നതിനിടയ്ക്ക് ഞാൻ ഒരു കാര്യം മറന്നുപോയി, ഇതിനകത്ത് ഒരു കാര്യം കൂടെ ചേർത്തുണ്ട്. സച്ചിനെ ഓർക്കുന്നുണ്ടോ എന്താ ഞാൻ മിസ്സായെന്ന്? അറിയോ? അല്ല, അതല്ല, ഉപ്പ് അത് ഞാൻ ഈ ചിലപ്പോഴുണ്ടല്ലോ ഇതിന്റെ പറയുന്ന സമയത്ത് ഉപ്പിടുന്ന കാര്യമൊക്കെ മറന്നു പോകും പറയാനാണ്. പക്ഷെ അത് ക്ഷമിക്കേണ്ടതാണ്. മിക്കവാറും ഉപ്പ് വിടത്തില്ല. അപ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്, ആവശ്യം നമ്മുടെ രുചിക്കനുസരിച്ച് ഉപ്പ് ചേർക്കുക. ഉപ്പ് ചേർത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇത് മുള്ളില്ലാത്ത മീനാണ്. ശരിക്കും പറഞ്ഞാൽ മുള്ളില്ലാതെ ഫില്ലയാക്കിയിട്ട് മീനെ, വരാലിനെ ഫില്ലയാക്കിയതിന് ശേഷം അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ക്ലീനാക്കി കറി കട്ട് ചെയ്ത് ക്ലീൻ ചെയ്യുന്ന സമയത്താണേലും കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് വിനാഗിരി ഇതൊക്കെ ഇട്ട് ഒന്ന് പിടിച്ചതിന് ശേഷം പിന്നെ വെള്ളത്തിൽ ഒരു 2-3 പ്രാവശ്യം കഴുകിയത്, ആ ഉളുമ്പ് മാറാനും വേണ്ടി ഒന്ന് കഴുകിയതാണ്, കഴുകി അവിടെ വെച്ചിരുന്നത് അതാണ് കറിയിൽ ചേർത്തിരിക്കുന്നത്. അത് കഴിഞ്ഞ് ഒരു തവയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിനകത്ത് ഒരു സ്വല്പം കടുക് പൊട്ടിച്ച് ആ കടുകിൻ്റെ പൊട്ടിക്കുന്ന കൂടെ തന്നെ നമ്മുടെ വറ്റൽമുളക് ചേർത്ത്, അതിന് മുമ്പോ പിൻപോ എപ്പോഴോ ചുവന്നുള്ളി ചേർത്തു. മുൻപാണോ പിൻപാണോ എന്ന് ചോദിക്കരുത്, ഞാൻ മറന്നുപോയി, മുമ്പായിരിക്കും. എന്നാൽ ചുവന്നുള്ളി ചേർത്ത് അതിന് ശേഷം കുറച്ച് കറിവേപ്പിലും കൂടെ ചേർത്ത് ഇതിൻ്റെ മേൽക്കൂടെ ഒന്ന് താളിക്കും. അത് കഴിഞ്ഞാൽ നമ്മുടെ കറി, അടിപൊളി കറി റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഇപ്പുറത്ത് നമുക്ക് പോർക്കുണ്ട്. പക്ഷേ ഇവനാണ് നമ്മുടെ ഇന്നത്തെ താരം. ഈ സാധനം ഉണ്ടല്ലോ, നമ്മൾ ആലപ്പുഴ ഭാഗത്ത് കള്ളിഷാപ്പിലൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ വരാലിനെ മൊത്തത്തോടെ ഇങ്ങോട്ട് എടുത്തിട്ടുണ്ടല്ലോ, അതിനെ ഒന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്ത് ഒന്ന് വരഞ്ഞതിന് ശേഷം മസാല നന്നായിട്ട് പുരട്ടി അത് എണ്ണയിൽ വറുത്തെടുക്കും. വറുത്തെടുത്തിട്ട് അതിൻ്റെ പുറത്തുകൂടെ കുറച്ച് ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും കൂടെ തൂക്കി തരും. അന്യായ ടേസ്റ്റാണ്. ആ പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണ് നമുക്ക് ഇതെങ്ങനെയാണ് കഴിച്ചു നോക്കാം അല്ലേ. ആദ്യം തന്നെ ആ വരാലിൻ്റെ കഷ്ണം നമുക്കിങ്ങനെ പൊട്ടിച്ചെടുക്കാം. ഇത് ശരിക്കും പറഞ്ഞാൽ അധികം വേവ് വേണ്ടാത്തൊരു മീനാണ് കേട്ടോ, കാരണം പെട്ടെന്ന് വേവും, അധികം മാംസത്തിന് കട്ടിയുള്ളതല്ല. അപ്പോൾ ആ ഇച്ചിരി ചാറും കൂടെ കൂട്ടി ആ വരാൽ തന്നെ ഒന്ന് കഴിയാം. സോഫ്റ്റാണ്. ആ കുടംപുള്ളിയുടെ വാസനയും വരുന്നുണ്ട്, ആ കുടംപുള്ളിയുടെ ആ രുചിയും വരുന്നുണ്ട്. കുടംപുള്ളിക്ക് ഒരു പ്രത്യേക വാസനയില്ലേ, ആ വാസനയും അതിൻ്റെ ആ രുചിയും, അതേപോലെ തന്നെ തേങ്ങാപ്പാലിൻ്റെയും ആ ചുവന്നുള്ളി അതിൻ്റെ പുറത്തൂടെ താളിച്ച് ചേർത്തതിൻ്റെയൊക്കെ പ്രത്യേക ഒരു രുചിയാണ്. കൊള്ളാം. പക്ഷേ ഈ വരാലിൻ്റെ മീൻ കറിയേക്കാൾ എനിക്കിഷ്ടം വരാൽ വറുത്തതിനാണ് കേട്ടോ. അത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് വേണേൽ വറക്കായിരുന്നു, പക്ഷെ വലിയ മീനായിരുന്നുകൊണ്ട് നമ്മൾ വറക്കാഞ്ഞതാണ്, നമ്മൾ കറിയാക്കിയതാണ്. കൊള്ളാം, സംഭവം അടിപൊളിയാണ്. ഇനിയിപ്പോൾ നമ്മുടെ ഗീ റൈസ് ഉണ്ട്, ആ ഗീ റൈസിൻ്റെ കൂടെ ആ വരാലിൻ്റെ കറി അതും കൂടെ മിക്സ് ചെയ്ത് കോമ്പിനേഷൻ കൊള്ളാം അല്ലേ. കോമ്പിനേഷൻ കൊള്ളാം. പിന്നെ ഞാൻ മുമ്പേ പറഞ്ഞ പോർക്ക് ഉലർത്താണ്, നല്ല കറുത്ത് ഉലർത്തി വെച്ചിരിക്കുന്ന പോർക്കാണ്. അടിപൊളി കണ്ടോ, അതിനകത്ത് എല്ലുമുണ്ട്, കഷ്ണമുണ്ട്, അതുപോലെ തന്നെ നെയ്യും എല്ലാം കൂടെ ഉള്ളതാണ്. ആ പോർക്ക് അന്യായ ടേസ്റ്റാണ് കേട്ടോ, പോർക്കിന് അന്യായ ടേസ്റ്റാണ്. ശരിക്കും മീൻകറി നല്ലതാണ്, ആ മീൻ കറിയുടെ ആ രുചിയാണ് കൂടുതലായിട്ട്. പക്ഷേ ഈ മീൻ വറക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലതെന്ന് എനിക്ക് എന്ത് തോന്നുന്നു സച്ചിന്? എനിക്ക് സംഗതി ഇഷ്ടപ്പെട്ടു. ഞാൻ കുറേ നാളായി ഇങ്ങനത്തെ ഒരു മീൻകറി കഴിച്ചു, വരാലിൻ്റെ. പിന്നെ ഇവിടുത്തെ ആംബിയൻസ്, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മഞ്ഞ് കയറി വരും. ഇപ്പം മഞ്ഞ് വലിയതായിട്ടില്ല, ചിലപ്പം മഴ പെയ്യും, മഴ ചാറ്റലുണ്ടാവും. ഇപ്പോൾ അധികം പ്രശ്നങ്ങൾ അങ്ങനെ മഴയില്ല, മഞ്ഞില്ലാതെ നിൽക്കുന്നത്. മഞ്ഞുണ്ട് ചെറുതായിട്ട് അങ്ങ് ദൂരമൊക്കെ, പക്ഷേ നമ്മൾ കുന്നിൻ്റെ പുറത്തോട്ടൊക്കെ പകലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ മഴക്കാലത്ത് മഞ്ഞിങ്ങനെ വന്നു പോകുന്ന കാഴ്ച നല്ല രസമാണ് കാണാൻ. കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടോ ഞങ്ങൾ ഇവിടെ വന്നപ്പം ഞങ്ങൾ മൂപ്പൻ്റെ അടുത്ത് ട്രൈബൽ കുക്കിങ്ങിൻ്റെ പാചകത്തിനായിട്ട് പോയിരുന്നു. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇപ്രാവശ്യവും ഞങ്ങൾ വന്നത് ശരിക്കും നല്ലൊരു വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത്, ഇവിടെ നല്ലൊരു വെള്ളച്ചാട്ടമുണ്ട്, അവിടെ ഒരു ചേട്ടനുണ്ട്. ചെറുതാണ് പക്ഷേ രസമുണ്ട് കാണാൻ. ഞാൻ പോയിട്ടുണ്ട് അവിടെ. ഞാൻ പോയ സമയത്ത് ഭയങ്കര മഴയായിരുന്നു, ഇന്ന് പോകാനായിട്ട് ഇരുന്നപ്പോഴും ഭയങ്കര മഴയായിരുന്നു. അവിടെ ഒരു ചേട്ടനുണ്ട്, ആ ചേട്ടൻ നല്ല രീതിയിൽ ഒരു വെറൈറ്റി പാചകമൊക്കെയാണ് പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷേ ഇപ്രാവശ്യം നടന്നില്ല, ഇനി വേറെ ദിവസം വന്ന് മഴയൊക്കെ തീരാറാവുമ്പോൾ വന്ന് ചെയ്യാം അല്ലേ. അതെ അത് തന്നെ. ഇവിടുത്തെ മൊത്തത്തിൽ ഞാൻ മുമ്പേ പറഞ്ഞ ആ ആംബിയൻസ് മാത്രമല്ല, ഇവിടെ ഒരു ഫാമുണ്ട്. ഇച്ചിരി ദൂരെയാണ് ഇവിടുന്ന്, ഇച്ചിരി ദൂരം എന്ന് ഇവിടെ തന്നെയാണ്. ഇവിടെ 100 ഏക്കർ അല്ലേ ഇത്, 70 ഏക്കർ ഫാമും എല്ലാം ഉള്ള. അപ്പോൾ നമുക്ക് ഇച്ചിരി അങ്ങോട്ട് നടന്നാൽ ഫാമിൽ പോകാം. അവിടെയാണെന്നുണ്ടെങ്കിൽ പശു, ആട്, കോഴി, പ്രാവ്, മുയൽ, ഇതെല്ലാം കുറേ ഐറ്റംസ് ഉണ്ട്, ഇഷ്ടംപോലെ ഐറ്റംസ് ഉണ്ട്. അതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പിള്ളേർക്കാണെങ്കിലും ഒരു രസമാണ് ഇതൊക്കെ കാണാനായിട്ട്. അപ്പുറത്ത് തേയിലത്തോട്ടമുണ്ട്, പിന്നെ പയർ, അങ്ങനെ കുറച്ച് കൃഷിയൊക്കെ ഉണ്ട്. കൊള്ളാം. അതുപോലെ ഇവിടെ ഒരു വെറൈറ്റി ചേന അല്ലേ ഉടനെ ഉണ്ടാകുന്നതാണ്, നാടൻ ചേന തന്നെയാണ്. അത് പിന്നീട് നമുക്ക് നോക്കാം, നന്നായിട്ട് ഇവർ പറയുന്ന രീതിയിൽ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാം അത്ര ഉണ്ടെങ്കിൽ. അതെ, അപ്പോൾ ഏതായാലും ഗ്രീൻബർഗിലെ നല്ല കുറച്ച് രുചികളും അതിൻ്റെ ചുറ്റുവട്ടത്തുള്ള കാഴ്ചകളും ഒക്കെ ആയിട്ട് നമുക്ക് ഈ വീഡിയോയുടെ നിർത്താം അല്ലേ. അടുത്ത വീഡിയോ ഉടനെ ഉണ്ടാവും, നിങ്ങൾ കാണണം, നിങ്ങളെന്നും കൂടെ ഉണ്ടാവണം, സന്തോഷമായിട്ട് ചിരിച്ചുകൊണ്ട്. തൽക്കാലത്തേക്കിന് ബൈ. സച്ചിൻ, താങ്ക്സ് കേട്ടോ.